ഹായ് ഡി എസ്, ബി എസ് സി നഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിൽ ബി എസ് സി പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എൽ ബി എസ് സെന്റർ മുഖാന്തരമാണ് അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതാണ് സംശയം. എൽ ബി എസ് ബി എസ് സി നഴ്സിംഗിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചോ എന്നുള്ളത്, അത് ഇതുവരെ ക്ഷണിച്ചിട്ടില്ല. അത് വരുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ എത്തിക്കുക. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിലാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ബി എസ് സി നഴ്സിംഗ് പഠനം ഇനി സെമസ്റ്റർ രീതി, ബോണ്ട് നിയമവിരുദ്ധം. നമുക്കറിയാം, ഇതുവരെ ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇയർലി എക്സാമിനേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. അതിനി സെമസ്റ്റർ രീതിയിലേക്കാണ്. ഇപ്പൊ നമ്മുടെ കോളേജുകളിലൊക്കെ തന്നെ സെമസ്റ്റർ രീതിയാണ്, എം എസ് സി പി എസ് സി കോഴ്സുകളൊക്കെ തന്നെ സെമസ്റ്റർ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബി എസ് സി പഠനവും സെമസ്റ്റർ രീതിയിലേക്കാണ് വരുന്നത്. അതുപോലെ ബോണ്ടും പല നഴ്സിംഗ് കോളേജുകളിലും ആഫ്റ്റർ നഴ്സിംഗ് അവിടെ ജോലി ചെയ്യാമെന്നുള്ള ബോണ്ടിലൊക്കെ തന്നെ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ബോണ്ടിന്റെ നിയമവിരുദ്ധമാണ്. രാജ്യത്തെങ്ങും ബി എസ് സി നഴ്സിംഗ് പഠനം സെമസ്റ്റർ രീതിയിൽ മാത്രമാക്കുകയാണ്. എല്ലാ ബി എസ് സി നഴ്സിംഗ് കോളേജുകളിലും സെമസ്റ്റർ രീതിയിലേക്ക് ആക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്നും സേവന ബോണ്ട് ഒപ്പിട്ട് വാങ്ങുന്നതും സർട്ടിഫിക്കറ്റുകൾ പിടിച്ചു വെക്കുന്നതും നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വിജ്ഞാപനം കൂടി ഇനി കേരള സർക്കാരിന്റെ കോളേജുകളിൽ നിന്നും ഇറങ്ങിയാൽ മതി. കേന്ദ്ര സർക്കാരാണ് ഈ ഒരു വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. ഇനി ഇതിനെതിരെയായിട്ട് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ നഴ്സിംഗ് കോളേജിന് കർശന നടപടി സ്വീകരിക്കാമെന്നും കോഴ്സ് മാനദണ്ഡങ്ങൾ ഏകീകരിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട വിജ്ഞാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹയർ സെക്കൻഡറി തലത്തിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും പ്രവേശനം നൽകണമെന്ന് കരട് നിർദ്ദേശം അന്തിമ വിജ്ഞാപനത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് മാത്രമേ ബി എസ് സി നഴ്സിംഗ് പഠനം സാധ്യമാകുകയുള്ളൂ. ഇനി സയൻസ് വിദ്യാർത്ഥികൾ അല്ലാത്ത അതർ ഗ്രൂപ്പുകാർക്ക് പഠിക്കണമെങ്കിൽ സാധാരണ രീതിയിൽ ജനറൽ നഴ്സിംഗ് ചെയ്തു, അതിന് അതൊരു 3-ഇയർ കോഴ്സാണ്. അതിനുശേഷം പോസ്റ്റ് ബേസിക് ആണ് ചെയ്യേണ്ടത്. അത് ബി എസ് സി നഴ്സിംഗിന് തുല്യമാണ്. അപ്പൊ ജനറൽ നഴ്സിംഗും പോസ്റ്റ് ബേസിക്കും കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു ബി എസ് സി നഴ്സിംഗിന് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമാനിറ്റീസ് കുട്ടികളൊക്കെ തന്നെ ആ ഒരു രീതിയിലായിരിക്കണം നഴ്സിംഗ് പഠനം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ബി എസ് സി നഴ്സിംഗിന് ചേരണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കിയതായിട്ടാണ് ഈ വിജ്ഞാപനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അതിൽ പറയുന്ന മറ്റു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്, നഴ്സിംഗ് കോളേജ് ആരംഭിക്കണമെങ്കിൽ 100 കിടക്കയുള്ള ആശുപത്രികൾ വേണം. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയതല്ല, അതത് കോളേജുകളുടെ യൂണിവേഴ്സിറ്റികൾ തീരുമാനിക്കേണ്ടതാണ്. 300 അതിലേറെയോ കിടക്കയുള്ള ആശുപത്രിക്ക് കീഴിൽ കോളേജുകളിൽ 100 സീറ്റാണ് ഉണ്ടാവുക. അതായത് 300-ൽ കൂടുതലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ 100 സീറ്റായിരിക്കും അവിടെ കിട്ടുക ബി എസ് സി നഴ്സിംഗിന്. 300-ൽ താഴെയാണെങ്കിൽ 60 സീറ്റേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് നമ്മുടെ എൽ ബി എസ് സെന്ററിലെ എത്ര സീറ്റുകളാണ്, ഓരോ കോളേജുകളിലെയും സീറ്റുകളുടെ എണ്ണം പബ്ലിഷ് ചെയ്യാറുണ്ട്. അധികവും 60 സീറ്റുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ മിക്കവാറും കോളേജുകളിലൊക്കെ ഉള്ളത്. 300 കിടക്കകൾക്ക് മേലെ ഉള്ളതാണെങ്കിൽ 100 സീറ്റാണ് അനുവദിക്കുക. ഇനി ഒരു ആശുപത്രി കീഴിൽ ഒന്നിലേറെ നഴ്സിംഗ് കോളേജുകളും സാധ്യമല്ല. ഇതും പ്രത്യേകം ആ ഒരു വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. കൂടാതെ തുടർച്ചയായി 2 വർഷം പ്രവേശനം നടത്താത്ത സ്ഥാപനം പൂട്ടിയതായും കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഇതും കൂടി നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. പല നഴ്സിംഗ് കോളേജുകളും ഉണ്ട്, വിദ്യാർത്ഥികൾ കബളിക്കപ്പെടാറുണ്ട്. കാരണം അവർ കൂടുതൽ ഫീസൊക്കെ കൊടുത്തു പോകുമ്പോഴായിരിക്കും അതിന്റെ റെക്കഗ്നൈസേഷൻ റദ്ദാക്കിയിട്ടുണ്ടാവുക വിവരം അറിയുന്നത്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ വഞ്ചിതരാവാതിരിക്കുക. കേരളത്തിൽ പൂർണ്ണമായിട്ടും എൽ ബി എസ് മുഖാന്തരം ആയതുകൊണ്ട് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളിലേക്ക് മാത്രമേ എൽ ബി എസ് സെന്റർ അഡ്മിഷൻ നടത്താറുള്ളൂ. അതുപോലെ തന്നെ പ്രിൻസിപ്പളിന് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് 15 വർഷമെങ്കിലും ജോലി പരിചയം വേണം. ഇതിൽ 10 വർഷം അധ്യാപന പരിചയം നിർബന്ധമാണ്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന കാര്യമല്ലെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ അറിയേണ്ടത്. അതായത് സെമസ്റ്റർ രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത് ഇനി വരാൻ വരുന്ന ബാച്ചുകളിലേക്കായിരിക്കാം. അതിന്റെ വിജ്ഞാപനങ്ങളും അതിന്റെ സർക്കുലറുകളും ഒക്കെ തന്നെ യൂണിവേഴ്സിറ്റി തലങ്ങളിലും കോളേജ് ലെവലുകളിലും ഒക്കെ ഇറങ്ങേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ അപ്ഡേഷൻസ് ഉണ്ടായിരുന്നതായിരിക്കും. കൂടാതെ അതർ സയൻസ് വിദ്യാർത്ഥികൾ അല്ലാതെ, ഇപ്പോൾ നിലവിൽ സയൻസ് വിദ്യാർത്ഥികളെ ബി എസ് സി നഴ്സിംഗിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കൂടാതെ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ച വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർ ജനറൽ നഴ്സിംഗ് 3 വർഷം ചെയ്ത് അതിനുശേഷം പോസ്റ്റ് ബേസിക് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ,
അപ്പൊ നഴ്സിംഗിന്റെ അഡ്മിഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ചാനലിലൂടെ വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ലൈക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊരു മോട്ടിവേഷൻ ആണ്. അതുകൊണ്ട് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.